സാധിക്കട്ടെ. ഞങ്ങളെ ജോയിൻ ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. നോ വറീസ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു എക്സൈറ്റ്മെന്റ് മൂവി കണ്ടു കഴിഞ്ഞ ശേഷം തിയേറ്ററിൽ പെർഫോമൻസിനെ എല്ലാവരും എന്താ പറയാ റിയലി റിയലി അപ്രീഷിയേറ്റ് ചെയ്തു. ആ എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഞാനിപ്പോഴും ഇരിക്കുന്നത്. ഗംഭീര അഭിപ്രായമാണ്. അതുപോലെ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് വളരെയധികം ഭയങ്കര അപ്രിസിയേഷൻ ഉണ്ട്. ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഒരുപാട് പടങ്ങളായി ചെയ്തിട്ട് എൻ്റെ മക്കൾ എന്നൊരു സിനിമ കാണാൻ പോയി. അവർ തിരിച്ചു വരുമ്പം സർപ്രൈസായിട്ട് ഒരു കേക്കായിട്ടാണ് വന്നത്. ബാബുജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് എന്നിട്ട് സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതിന് പ്രധാന കാരണക്കാരൻ ഇതായിരിക്കുന്നു ജിനു. ജിനുവാണ് വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത് കടുവയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പറയുന്ന സമയത്താണ് സാധിക്കേട്ടനായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അത് ഞാൻ മനസ്സിലുറപ്പിക്കുന്നു, പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കണം. പക്ഷെ ജിനു വാക്ക് വലിച്ചു. അത് ജിനു എന്നോട് ഒരു കാര്യം പറഞ്ഞു, 100% കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ 101% കട്ടയ്ക്ക് കൂടെ നിന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ ജിനു ഒരു വാക്ക് ഇന്നലെ പറഞ്ഞു, ചേട്ടാ ഈ പടം ഹിറ്റാണെങ്കിൽ, ചേട്ടന് ഇതിനെ കുറിച്ച് ഈ പടത്തിന് നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് പറഞ്ഞു. അതിപ്പോ എനിക്ക് വേണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പൊ ഇവിടെ രണ്ടുപേരും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആരോട് ലാസ്റ്റ് ചോദിച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊന്ന് സസ്പെൻസ് ആക്കി വെച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടാണ് റിവീൽ ചെയ്തത്. എല്ലാരും പറഞ്ഞ പോലെ ഇത്രയും വലിയ വലിയൊരു കാസ്റ്റും നല്ല വലിയൊരു ടീമും ഇത്രയും നാളെടുത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗം ആയതിൻ്റെ ആ വാല്യൂ ഉണ്ട് ഈ വർക്കിന്. സോ ഐ എം റിയലി 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 ഹാപ്പി. സോ താങ്ക്സ് ടു എവരിവൺ.